ജമ്മു കാശ്മീരിലും ഹരിയാനയിലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമാവുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ 4 മന്ത്രിമാർ വേണമെന്നാണ് ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ 2 മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് പദവിയുള്ള ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും നാഷണൽ കോൺഫറൻസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ നയാബ് സിംഗ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജാട്ട് ദളിത് വിഭാഗത്തിൽ നിന്ന് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകാനാണ് സാധ്യത. ആദിൽ പാലോട് ജമ്മുവിൽ നിന്നും ജമ്മു കാശ്മീരിലെ മന്ത്രിസഭാ രൂപീകരണത്തിന് വിവരങ്ങൾ നൽകും. നോബൽ മാരിക്കാരൻ ഹരിയാനയുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കും. ആദ്യം ഞാൻ ജമ്മുവിലേക്ക് പോകുന്നു. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. ആദിൽ, ജമ്മു കാശ്മീരിൽ ഇനിയിപ്പോൾ മന്ത്രിസഭാ രൂപീകരണത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, പക്ഷേ എങ്കിലും കോൺഗ്രസ് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. നാഷണൽ കോൺഫറൻസ് വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ? നാഷണൽ കോൺഫറൻസ് വഴങ്ങാനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം സ്വതന്ത്രന്മാരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ കൂടി വലിയ ബുദ്ധിമുട്ടില്ലാതെ തട്ടുകെടില്ലാതെ പോകാം എന്നൊക്കെയുള്ള ഒരു വിചാരം നാഷണൽ കോൺഫറൻസിനുള്ളിൽ വന്നിട്ടുണ്ട്. നേരത്തെ 49 സീറ്റുകൾ സി പി എമ്മിൻ്റെ ഒരു സീറ്റ്, ഒപ്പം 42 സീറ്റുകൾ നാഷണൽ കോൺഫറൻസിന്, 6 സീറ്റുകൾ കോൺഗ്രസിന് എന്നിങ്ങനെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എങ്കിൽ ഇത്തവണ 4 പേർ ഇന്നലെ തന്നെ സ്വതന്ത്രന്മാർ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. 1-2 പേർ കൂടി രംഗത്തെത്തും എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ അംഗബലം സ്വതന്ത്രന്മാരിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന ഒരു ചർച്ച, ഒരു വിലയിരുത്തൽ നാഷണൽ കോൺഫറൻസിനുള്ളിലുണ്ട് എന്നതാണ് ഇപ്പോൾ ജമ്മുവിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാകുമ്പോൾ ഉപമുഖ്യമന്ത്രി ജമ്മുകാശ്മീരിൻ്റെ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഹമീദ് കറ ആക്കണം എന്ന ഒരു ആവശ്യം കോൺഗ്രസ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിൽ ചില അവ്യക്തതകളുണ്ട്. ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ, നാഷണൽ കോൺഫറൻസിൻ്റെ തന്നെ ഒരു നേതാവിനെ ഉപമുഖ്യമന്ത്രിയാക്കി കൂടെ എന്ന ചോദ്യം നാഷണൽ കോൺഫറൻസിൻ്റെ തന്നെ നേതാക്കൾ ചിലർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ 4 മന്ത്രിമാർ നൽകണം, മന്ത്രിമാരെ അനുവദിക്കണം, മന്ത്രിമാരെ നൽകണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. 4 മന്ത്രിമാരെ നൽകാനാകില്ല. 2 മന്ത്രിമാരെയും ഒപ്പം ക്യാബിനറ്റ് റാങ്കോടെയുള്ള ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും നൽകാം എന്നതാണ് ഇപ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്ന വാഗ്ദാനം. കോൺഗ്രസ് ഇത് അംഗീകരിക്കുമോ എന്നത് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അടുത്ത തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. അത് കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷമേ അതിലൊരു കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസിൻ്റെയും നിയമസഭാ കക്ഷി യോഗം ചേരുകയാണ്. 2 പേരുടെയും നേതാക്കളായിരുന്ന കാര്യത്തിൽ ഇതുവരെ സംശയമില്ല. 1 ഉമർ അബ്ദുള്ളയായിരിക്കും. 42 സീറ്റോടെ ഒറ്റകക്ഷിയായി, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയിച്ച നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ്, പാർലമെന്ററി പാർട്ടി നേതാവ് ഉമർ അബ്ദുള്ള തന്നെയായിരിക്കും. ഉമർ അബ്ദുള്ള 2 മണ്ഡലങ്ങളിലാണ് ജയിച്ചത്. കോൺഗ്രസിൻ്റെതാകട്ടെ, കോൺഗ്രസിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ താരിഖ് ഹമീദ് കറയുമായിരിക്കും. ഇതിൽ അവ്യക്തതകളില്ലെങ്കിൽ കൂടി മന്ത്രിസഭയിൽ എത്ര പേർ വേണമെന്ന കാര്യത്തിൽ സംശയം. ഏറ്റവും പ്രധാനം, സി പി എം അത് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുകയോ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുകയോ ചെയ്യുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇന്നലെ ഉമർ അബ്ദുള്ള സംസാരിക്കുമ്പോഴും സി പി എം സാധാരണഗതിയിൽ സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിച്ച് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ മന്ത്രി പദവി ചോദിക്കുന്ന ഒരു സ്ഥിതിയൊന്നുമില്ല. അതുകൊണ്ട് എന്ത് വേണമെന്നത് മുന്നണിയിൽ ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. ഈ കേരളത്തിന് പുറത്ത് ജമ്മുകാശ്മീരിൽ ഒരു സി പി എം മന്ത്രി ഉണ്ടാകുമോ എന്ന കാര്യത്തിലും അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തത വരും. അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇന്നിപ്പോൾ ദ ഹിന്ദു പത്രത്തിൽ CSDS ലോക്നീതിയുടെ ഒരു വിശദമായ അനാലിസിസ് സുഹാസ് പൾഷിക്കറും സന്ദീപ് ശാസ്ത്രിയും സഞ്ജയ് കുമാറും കൂടി നൽകുന്നുണ്ട്. അപ്പോൾ സന്ദീപ് ശാസ്ത്രി നമ്മുടെ സുഹൃത്തും ഗുരുവുമാണ്. അപ്പോൾ സന്ദീപ് ശാസ്ത്രിയുടെയും സഞ്ജയ് കുമാറിൻ്റെയും സുഹാസ് പൾഷിക്കറിൻ്റെയും ഒരു വിശകലനത്തിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. വളരെ കൗതുകകരമായ ഒരു ഫാക്ടറാണ്. യഥാർത്ഥത്തിൽ ഈ ജാട്ട് വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവരും, നോൺ ജാട്ട് വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീകളുമാണ് BJP ഇത്തവണ പിന്തുണച്ചത് എന്നാണ് ഈ അനാലിസിസിൽ പറയുന്നത്. ജാട്ടിൽ നിന്ന് കുറച്ച് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ജാട്ടിതര വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളും സ്ത്രീ വോട്ടുകളും സമാഹരിക്കാൻ കഴിഞ്ഞതാണ് BJPയുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഞാൻ നോബലിലേക്ക് കൂടി വരാം. അതിനു മുൻപ് ഈ അനാലിസിസിൽ പറയുന്ന ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കണക്ക് നോക്കൂ. നമ്മൾ കരുതിയിരുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഹരിയാനയിലുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്. എന്നാൽ ഈ CSDS നടത്തിയ ലോക്നീതി സർവേയിൽ പറയുന്നത് 10 പേരിൽ 6 പേരും നയബ് സിംഗ് സൈനി സർക്കാരിൻ്റെ, മനോഹർലാൽ ഖട്ടർ സർക്കാരിനെ അനുകൂലിച്ചിട്ടുണ്ട് എന്നാണ്. സർക്കാർ നന്നായിരുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാണ്.
അതേസമയം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണം എന്ന ചോദ്യത്തിന് ഭൂപീന്ദർ സിംഗിനേക്കാൾ നയാബ് സിംഗ് സൈനിക്കാണ് അവിടെ കൂടുതൽ പ്രാമുഖ്യമുണ്ടായിരുന്നത്. മാത്രവുമല്ല, അവിടെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ പ്രാധാന്യവും കൂടുതൽ പരിഗണനയും നരേന്ദ്രമോദിക്ക് തന്നെയായിരുന്നു. നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും അഥവാ ഒരു പ്രധാനപ്പെട്ട ഘടകമായി തീർന്നു. അത് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ മോദിയെ പിന്തുണയ്ക്കുന്നവർ ഹരിയാനയിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നല്ല രസകരമായ ഒരു അനാലിസിസ് ആണ്. അപ്പോൾ കർഷകർക്കും ഒപ്പം തന്നെ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്കും സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമില്ല. 10-6 പേരും പിൻതുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ആൻഡി ഇൻകുംബൻസി വളരെ ലൈറ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഇന്നത്തെ സി എസ് ഡി സർവീസിൻ്റെ സർവേയിൽ പറയുന്നത്. പിന്നെ ജാട്ടിതര വോട്ടുകൾ സമാഹരിച്ചു, സ്ത്രീ വോട്ടുകൾ സ്വാഭാവികമായി നിന്നു. മാത്രമല്ല, പാർട്ടിയാണ് വോട്ടിങ്ങിൽ ഏറ്റവും പ്രധാനമെന്ന് 60% ആളുകൾ പറയുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബി ജെ പിയിലെ ഏകദേശം സംഘടനാപരമായി മെച്ചപ്പെട്ട സംവിധാനം കോൺഗ്രസിനേക്കാളുണ്ട്. അവിടെ കുമാരി സെൽജയും ഭൂപീന്ദർ സിംഗ് ഹൂഡയും തമ്മിലുള്ള തർക്കമൊക്കെ വലിയ പ്രശ്നമായെന്ന് ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഹിന്ദു പത്രത്തിലെ ഇന്നത്തെ വിശദമായിട്ടുള്ള വിശകലനം. അപ്പോൾ നമ്മൾ ഹരിയാനയുടെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അവിടെ നോബൽ മാരിക്കാർ നമുക്കൊപ്പമുണ്ട്. നോബൽ, ഹരിയാനയിൽ ഇനി എങ്ങനെയാണ് ഈ ജാട്ട വിഭാഗത്തിനും ദളിത് വിഭാഗത്തിനും ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു നീക്കമാണ്. അത് തീരുമാനമായിട്ടുണ്ടോ? നയാബ് സിംഗ് സൈനി സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് പല വിശകലനങ്ങളിലും കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ജാട്ട് വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ടായിരിക്കുമല്ലോ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ജാട്ടിതര വോട്ടാണ് ഇത്തവണ ഗുണമായതെങ്കിൽ എന്താണ് മന്ത്രിസഭാ രൂപീകരണത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ? നോബിൾ, അരുൺ, ഹരിയാനയിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നു. ഇന്നലെ തന്നെ ദില്ലിയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇന്ന് മുതൽ സംസ്ഥാനത്ത് സജീവമായി ചർച്ചകളിലേക്ക് പോകും എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നയാബ് സിംഗ് സൈനി ഹരിയാനയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ എത്തി മറ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് മനോഹർലാൽ ഖട്ടർ, ഒപ്പം ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ കേന്ദ്രമന്ത്രിമാർ നിരീക്ഷകരായി സംസ്ഥാനത്തേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. നയാബ് സിംഗ് സൈനി തന്നെയാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഈ മന്ത്രിസഭയിൽ 2 ഉപമുഖ്യമന്ത്രിമാർക്കാണ് ഇപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഒന്ന് ജാട്ട് വിഭാഗത്തു നിന്നും, മറ്റൊരാൾ ദളിത് വിഭാഗത്തു നിന്നുമായിരിക്കും എന്ന് അറിയാൻ കഴിയുന്നു. കാരണം ഈ 2 വിഭാഗങ്ങളെ കൂടി, പ്രത്യേകിച്ച് ദളിത് ഒ ബി സി വോട്ടുകൾ ഇത്തവണ ഏറെ നിർണായകമായി. ജാട്ട് വിഭാഗത്തു നിന്നും വോട്ടുകൾ അടർന്നു വന്നു എന്നാണ് ബി ജെ പി കണക്കൂട്ടുന്നത്. ആ പശ്ചാത്തലത്തിൽ 2 ഉപമുഖ്യമന്ത്രിമാരെ ഈ വിഭാഗത്തു നിന്ന് വെച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ഈ വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്താം എന്നാണ് ഇതിൽ ബി ജെ പി കണക്കൂട്ടുന്നത്. ആ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണത്തിലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും മറ്റ് എം എൽ എമാർ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മറ്റ് പലരും മന്ത്രിസ്ഥാനം മോഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അനിൽ വിജ്, അദ്ദേഹം നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു വടംവിരി നടത്തുകയും അത് ബി ജെ പിക്ക് അത് വലിയ അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ 3ാം സർക്കാരിലും അനിൽ വിജ് ഉണ്ടാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പേരുകൾ കൃഷ്ണ മിത, അതോടൊപ്പം തന്നെ കൃഷ്ണ പൻവാർ, ഒപ്പം കൃഷ്ണകുമാർ ബേദി അടക്കമുള്ള പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കൾ എല്ലാം മന്ത്രിസഭയിൽ എത്തുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സാവിത്രി ജിൻഡാൽ അടക്കം 3 സ്വതന്ത്ര സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സഹമന്ത്രി സ്ഥാനം സാവിത്രി ജിൻഡാലിന് നൽകാനുള്ള സാധ്യത ഉണ്ട് എന്ന ചില റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. എന്താണെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ബി ജെ പി ആ മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാക്കും. മറ്റന്നാൾ ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അരുൺ, ഈ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ പ്രതിസന്ധി ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. കാരണം ഹരിയാനയിലെ പരാജയം കോൺഗ്രസിലെ ദേശീയ തലത്തിലും സംസ്ഥാനത്തുമൊക്കെ വലിയ പൊട്ടിത്തെറികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ സഖ്യ പാർട്ടികൾ ഇതിനോടകം തന്നെ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നു. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് ഉത്തർപ്രദേശാണ്. അവിടെ സമാജ്വാദി പാർട്ടിയുമായി കോൺഗ്രസ് 10 സീറ്റുകളിൽ ചർച്ചകൾ നടത്തുകയായിരുന്നു. അവിടെ 6 സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസുമായി ആലോചിക്കാതെ പോലും സമാജ്വാദി പാർട്ടി പ്രഖ്യാപിച്ചു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഹൈക്കമാൻഡിനെതിരെ രൂക്ഷ വിമർശനം കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ കുമാരി ശർജയും ഭൂപീന്ദർ സിംഗ് ഹൂഡയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ആയില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര നിരീക്ഷകനായിരുന്ന സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി ദീപക് ബാബറിയുടെ പ്രവർത്തനങ്ങളും വേണ്ട പോലെ കൃത്യമായ രീതിയിൽ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ല എന്ന വിമർശനം ഇതോടൊപ്പം തന്നെ സജീവമാണ്. എന്താണെങ്കിലും കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നും ശ്രദ്ധേയം. എന്താണെങ്കിലും കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി വരാനിരിക്കുമ്പോൾ ബി ജെ പി സുഗമമായി തന്നെ സർക്കാർ രൂപീകരിക്കും എന്നാണ് ഹരിയാനയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, നോബൽ മാരിക്കാരനും ഒപ്പം മാതിൽ പാലോടുമാണ് ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും വിവരങ്ങൾ പ്രേക്ഷകരുമായും പങ്കുവച്ചത്. സമാധാനപരമായി തന്നെ സർക്കാർ രൂപീകരണം നടക്കും. വലിയ വിമത ശല്യങ്ങളൊന്നും നിലവിൽ ജമ്മുവിലുമില്ല, ഒപ്പം ഹരിയാനയിലുമില്ല. ഇനി സർക്കാർ രൂപീകരണമാണ് നടക്കാൻ പോകുന്നത്.